ഹായ് ഫ്രണ്ട്സ്, ഫീഡ് ഫുട്ബോൾ എന്ന എൻ്റെ പുതിയ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് വരുന്ന ട്വീറ്റുകളും ചില ഇമ്പോർട്ടൻ്റ് ന്യൂസുകളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എൻ്റെ രീതിയിലായിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ അഭിപ്രായങ്ങളും തീർത്തും വ്യക്തിപരമാണ്. അപ്പോൾ തുടങ്ങാം. ഗാരി നെവിലിൻ്റെ ഒരു ഒരു റീട്വീറ്റ് ആണ് ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്. സ്കോട്ട് പാറ്റേഴ്സൺ ട്വീറ്റ് ചെയ്ത സംഭവം ഗാരി നെവിൽ റീട്വീറ്റ് ചെയ്തതാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. നമുക്ക് കണ്ടു നോക്കാം. അതായത് മാഞ്ചസ്റ്റർ ഡാർബി നടക്കുന്ന സമയത്ത് ഇഞ്ചുറി ടൈമിൽ, അതായത് ഫെർഗി ടൈമിൽ, യുണൈറ്റഡ് വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുന്ന സമയമാണ്. അത് മൈക്കിൾ ഓവൻ വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുന്ന സമയം, ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഗാരി നെവിൽ ചെയ്യുന്ന കണ്ടില്ലേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നിങ്ങളൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണിത്. അത് ഗാരി നെവിൽ റീട്വീറ്റ് ചെയ്തതാണ്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മാഞ്ചസ്റ്റർ ഡാർബി മത്സരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. മാഞ്ചസ്റ്റർ സിറ്റിനെ നോയ്സി നെയ്ബേഴ്സ് എന്ന രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വിലയിരുത്തിയിരുന്ന ഒരു കാലഘട്ടമാണത്. അങ്ങനെ പറയാനുള്ള കാരണം, അവർ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ട് ഒരു ഒരു തരത്തിൽ പ്രീമിയർ ലീഗിൽ കുറച്ച് നോയ്സ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ള കാലമാണ്. അന്ന് നടന്ന ഒരു ഒരു ഡാർബി മത്സരമാണിത്. എന്താണെന്ന് സംഭവിച്ചത് നമുക്കറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഫെർഗീൻ്റെ കീഴിൽ ട്രോഫി കളക്ഷൻസിൻ്റെ ഒരു ഒരു കൂമ്പാരം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഡാർബി നടക്കുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യുണൈറ്റഡിൻ്റെ കൂടെ നിന്നിരുന്ന കാർലോസ് ടെവസ് കൂറു മാറിയിട്ട് ആദ്യമായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ടുള്ള ഒരു ഒരു മത്സരം കൂടിയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാർബി. മത്സരം കഴിഞ്ഞതിന് ശേഷം ഫെർഗീസൺ വരെ പറയുകയുണ്ടായി, പ്രോബബ്ലി ദ ബെസ്റ്റ് ഡാർബി ഓഫ് ഓൾ ടൈം. ഇങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ത്രില്ലിംഗ് ആയിരിക്കണം ആ ഗെയിം, അല്ലെങ്കിൽ എത്രമാത്രം ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാണോ ആ ഗെയിം എന്നുള്ളത് നമുക്ക് ആ ഒരു വേർഡിങ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചത്, കളി 90th minute കഴിഞ്ഞിരിക്കുന്നു. 3-3 എന്ന രീതിയിൽ സമനിലയിൽ നിൽക്കുന്ന കളിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിലോട്ട് കടന്നിരിക്കുന്ന കളി. സാധാരണ എന്താണ് ഇഞ്ചുറി ടൈമിൽ സംഭവിക്കാറുള്ളത് യുണൈറ്റഡിന്റെ കൂടെ എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം അറിയുന്നൊരു സംഭവമാണ്. ഫെർഗി ടൈം എന്ന രീതിയിൽ അവർ ഗോൾ അടിക്കാറുണ്ട്. അത് തന്നെ അവിടെ സംഭവിച്ചു. ഇഞ്ചുറി ടൈം കഴിഞ്ഞ് അവിടുന്ന് ഒരു 40-50 seconds കൂടിക്കഴിഞ്ഞപ്പോൾ മൈക്കിൾ ഓവൻ, ഒരു ലിവർപൂൾ ലെജൻഡ് ആയിട്ടുള്ള മൈക്കിൾ ഓവൻ, യുണൈറ്റഡിന് വേണ്ടി സിറ്റിക്കെതിരെ ഓൾഡ് ട്രാഫോർഡിൽ ഗോൾ അടിച്ച് ജയിച്ചിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് നടന്നതിന് ശേഷം ഗാരി നെവിലിന്റെ സെലിബ്രേഷനാണ് അദ്ദേഹം റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഫെർഗീസനും വളരെയധികം സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നത് കാണാം. പക്ഷെ ഗാരി നെവിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം നേരെ എവേ എൻഡിലോട്ട് ഓടി. അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് ഇരിക്കുന്ന എവേ എൻഡിലോട്ട് ഓടിയിട്ട് അവിടെ നിന്ന് മൂപ്പര് വാമപ്പ് ചെയ്യാണ്. അതായത് ഓൾറെഡി 3 substitutions നടത്തി കഴിഞ്ഞിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, കളി തീർന്നു, ആക്ച്വലി കളി തീർന്നു, അവസാന കിക്കാണ് ആ ഗോൾ. അപ്പോൾ അവിടെ ചെന്ന് വാമപ്പ് ചെയ്യുകയാണ്. എന്തിന്? വെറും എവേ ഫാൻസിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി ഫ്രസ്ട്രേഷൻ ആയിട്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനെ കൂടുതൽ ഫ്രസ്ട്രേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൈവൽറി, അതാണ് ഫുട്ബോളിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു റൈവൽറി നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നതാണ് ക്ലബ് ഫാൻസിൻ്റെ, പല ക്ലബിൻ്റെ ഫാൻസുകൾ തമ്മിലുള്ള റൈവൽറി. പക്ഷെ കേരളത്തിൽ ചില സമയത്തത്, അല്ലെങ്കിൽ ഒട്ടുമിക്ക സമയങ്ങളിലും, ഒരു വ്യക്തിഹത്യയിലോട്ട് നീങ്ങാറുണ്ട്. അത് വളരെ മോശമുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഹെൽത്തി റൈവൽറി ആണ് നമുക്ക് വേണ്ടത്. ബാൻറ്റേഴ്സ്, ട്രോൾസ് അതൊക്കെ വേണം, പക്ഷെ അതിൻ്റെ കൂടെ ആ വ്യക്തിഹത്യയിലോട്ട് കടക്കുമ്പോൾ അതൊരു മോശമുള്ള കാര്യമാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.